ഡൽഹിയിൽ നിന്നും ചെറിയ ആശ്വാസകരമായ നേരിയ ഒരു ആശ്വാസമുള്ള വാർത്ത വരുന്നു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 24 മണിക്കൂറിലെ 306,064 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 439 മരണവും റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 27,469 കേസുകളുടെ കുറവാണ് ഇപ്പോൾ പ്രതിദിന കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 439 മരണവും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യ മന്ത്രാലയത്തെ കണക്ക് സൂചിപ്പിക്കുന്നത്. അതേസമയം ആക്ടീവ് കേസുകൾ 22 ലക്ഷം കടന്നിരിക്കുന്നു. ഡെയിലി പോസിറ്റീവ് നിരക്ക് ഇപ്പോൾ 20.75%. ഇതിൽ ഒരു ആശ്വാസത്തിന്റെ കണക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളായി താരതമ്യം ചെയ്യുമ്പോഴുള്ള പരിശോധനയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. വെറും 14 ലക്ഷം പരിശോധന മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും പരിശോധന എണ്ണം കുറയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തരം ഒരു കേസുകളുടെ കുറവ് രേഖപ്പെടുത്താൻ ഇടയിലാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും എന്നുള്ള ദിവസത്തിൽ പരിശോധന വർദ്ധിപ്പിക്കുമ്പോൾ പക്ഷേ കേസുകൾ കുറയുകയാണെങ്കിൽ അതൊരു ആശ്വാസത്തിന്റെ കണക്കെന്ന് പറയാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവിറ്റി 20% മുകളിൽ കടന്നു നിന്ന് വരെ ആശ്വസിപ്പിക്കുന്നു. കൂടാതെ സംസ്ഥാനങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ കർണാടകയിലാണ് ഇപ്പോൾ സ്ഥിതി ഗുരുതരം. കർണാടകയിലെ ആക്ടീവ് കേസുകൾ 3.5 ലക്ഷം കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിദിന രോഗികളിൽ 6 ലക്ഷത്തിന് മുകളിലാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആശങ്ക തുടരുന്നത്. ഇവരുടെയാണ് ഇപ്പോൾ പ്രതിദിന കോവിഡ് കേസുകൾ 306,064 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എസ് കെ താങ്ക് യു നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.